എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് സബ്നെറ്റിംഗ് റിലേറ്റഡ് കാൽക്കുലേഷൻസുകളൊക്കെ ചെയ്തു നോക്കിയിരുന്നു. വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി മാത്രമാണോ നമ്മൾ ആ നമ്പേഴ്സുകൾ വെച്ചുള്ള ഗെയിം പ്ലേ ചെയ്തത്? ഒരിക്കലുമല്ല അല്ലെ. ഓഫീസുകളിലും കമ്പനികളിലുമൊക്കെ IP അഡ്രസ്സുകൾ അവിടെയുള്ള ഡിവൈസസുകളിൽ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് മേ ബി സബ്നെറ്റിംഗ് ചെയ്തിട്ടായിരിക്കും. സബ്നെറ്റിംഗ് ചെയ്തത് മൂലം ഇവിടെയും IP അഡ്രസ്സുകൾ സംബന്ധമായി ചില പ്രോബ്ലംസുകളൊക്കെ സാധാരണയായി കണ്ടുവരാറുണ്ട്. അപ്പോൾ സബ്നെറ്റിംഗ് റിലേറ്റഡ് ട്രബിൾ ഷൂട്ടിംഗും നിങ്ങൾ മസ്റ്റ് ആയും അറിഞ്ഞിരിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങൾ സർവ്വസാധാരണയായി വരാം, ഇങ്ങനെ പ്രോബ്ലംസുകൾ വരാതിരിക്കുവാൻ എന്തൊക്കെ ചെയ്യണം, ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആസ് എ അഡ്മിൻ നിങ്ങൾ ഉറപ്പായും അറിഞ്ഞേ മതിയാകൂ. അപ്പോൾ അതിന് വേണ്ടത് പ്രാക്ടീസ് തന്നെയാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പലർക്കും ഈ ഒരു വാക്ക് ബോറായി തോന്നിയേക്കാം. എന്നാലും ക്ഷമിക്കുക, വെറുതെ നമ്മൾ വായിച്ച് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ വെറുതെ കണ്ടത് കൊണ്ടോ മാത്രം നിങ്ങൾക്ക് നല്ല ഒരു അഡ്മിൻ ആകുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതിനു വേണ്ടത് നിരന്തരമായ പരിശീലനം തന്നെയാണ്. സമയം ലഭിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ അറിവുകൾ വെച്ച് കാര്യങ്ങൾ ചെയ്യുക, കൂടാതെ മനഃപൂർവ്വം തെറ്റുകളും വരുത്തുക. ആ തെറ്റുകളെ എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നും പരിശോധിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ലെവലിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശരി, ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോമൺ ആയി ഓഫീസുകളിലും കമ്പനികളിലും ഒക്കെ കണ്ടുവരുന്ന സബ്നെറ്റിംഗ് റിലേറ്റഡ് ഒരു ഇഷ്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഒരു ഓഫീസിൽ നിന്ന് നമ്മെ ട്രബിൾ ഷൂട്ടിംഗിന് വിളിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ ഇവിടെ എത്തുന്നു. ഇവിടെ കുറെ ഡിവൈസസുകൾ ഉണ്ട്, റൗട്ടേഴ്സുകൾ, സ്വിച്ചസുകൾ, കമ്പ്യൂട്ടേഴ്സുകൾ, പ്രിന്റേഴ്സുകൾ, അങ്ങനെ ഒത്തിരി ഡിവൈസസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയുള്ള ഒരു കമ്പ്യൂട്ടറിന് മാത്രം നെറ്റ്വർക്ക് കണക്ടിവിറ്റി കിട്ടുന്നതേയില്ല. പല കാര്യങ്ങളും അവർ ചെയ്തു നോക്കി, പക്ഷേ എന്നിട്ടും ഈ ഇഷ്യൂ സോൾവ് ആകുന്നില്ല. അങ്ങനെയാണ് അവർ നമ്മെ വിളിക്കുന്നത്. നമുക്കറിയാം, റിയൽ എൻവയോൺമെന്റ്സുകളിൽ പല പ്രോബ്ലംസുകൾ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സർവ്വസാധാരണയെ വരാറുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സബ്നെറ്റിംഗ് റിലേറ്റഡ് ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സിനാരിയോ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തത്. സോ നമുക്ക് IP അഡ്രസ് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ കമ്പ്യൂട്ടറിൽ അസൈൻ ചെയ്തിരിക്കുന്ന IP അഡ്രസ് 192.168.1.127 എന്നതാണ്. അതിന്റെ സബ്നെറ്റ് മാസ്ക് അവർ നൽകിയിരിക്കുന്നത് 255.255.255.224 എന്നതുമാണ്. അവർ പറയുന്നത് ഈ ഒരു കമ്പ്യൂട്ടറിന് മാത്രം ഒരു നെറ്റ്വർക്കിലേക്കും കണക്ട് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാണ്. ഈവൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടേഴ്സുകൾ പോലും കണക്ട് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ കമ്പ്യൂട്ടറിന് മറ്റുള്ള കമ്പ്യൂട്ടേഴ്സുകളുമായി ഇവിടെ യാതൊരു തരത്തിലുള്ള കണക്ടിവിറ്റിയും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറിലേക്കും മറ്റു കമ്പ്യൂട്ടറുകളിൽ നിന്ന് കണക്ട് ചെയ്യാനും സാധിക്കുന്നില്ല. പിങ് ചെയ്ത് നോക്കിയാൽ പിങ് റിപ്ലൈയുമില്ല. സോ എന്തോ കാരണത്താൽ ഈ കമ്പ്യൂട്ടറിന് ഇവിടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഡൗൺ ആയിരിക്കുകയാണ്. സോ ഈ IP അഡ്രസ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ഫൈൻഡ് ചെയ്യാം. ഈ IP അഡ്രസ്സിന് ഇവർ നൽകിയിരിക്കുന്ന സബ്നെറ്റ് മാസ്ക് 255.255.255.224 എന്നാണ് അല്ലേ. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ IP അഡ്രസ്സിന് സബ്നെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ. കാരണം ഇതൊരു ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് അല്ല, അതുകൊണ്ടാണ് സബ്നെറ്റ് മാസ്കിൽ ഇതേപോലെ ഒരു വാല്യൂ വന്നത്. നമുക്ക് ഈ സബ്നെറ്റ് മാസ്ക് വെച്ച് ആദ്യം ഇൻക്രിമെന്റ് വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇൻക്രിമെന്റ് വാല്യൂ ഫൈൻഡ് ചെയ്താൽ ഈ നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്ക് ID എന്താണ്, ബ്രോഡ്കാസ്റ്റ് ID എന്താണ്, യൂസബിൾ IP അഡ്രസ്സുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കും അല്ലേ. ഞാൻ ഈ സബ്നെറ്റ് മാസ്കിനെ ബൈനറി വാല്യൂവിൽ ഇവിടെ ഒന്ന് എഴുതുവാൻ പോകുകയാണ്. ആദ്യത്തെ മൂന്ന് പൊസിഷൻസുകളിലും 255 എന്നാണുള്ളത് അല്ലേ. സോ നമുക്കറിയാം 255 ആണ് വരുന്നതെങ്കിൽ എല്ലാ ബിറ്റുകളും 1 ആയിരിക്കും. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു 1 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
വാല്യൂ എങ്ങനെയാകും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുക? ആദ്യത്തെ മൂന്ന് ബിറ്റുകൾ 1 1 1 എന്ന് കൊടുക്കുന്നു,
അതിനുശേഷം 5 സീറോസും ഞാൻ ഇവിടെ നൽകുന്നു. ഇങ്ങനെയാണ് സബ്ജക്ട് മാസ്കിൽ 224 എന്ന വാല്യൂ വന്നിട്ടുണ്ടായിരിക്കുക അല്ലേ. അതായത് 128 പ്ലസ് 64 പ്ലസ് 32 ഈ മൂന്ന് ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്താൽ 224 എന്ന ആൻസർ കിട്ടുന്നതാണ് അല്ലേ. ഇതെല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻ പാർട്ടുകളിൽ. നിങ്ങൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബൈനറി ഒന്നും എഴുതേണ്ട ആവശ്യകത ഇവിടെ വരുന്നില്ല. 224 എന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവസാനത്തെ പോർഷനിൽ മൂന്ന് വണ്ണുകളാണെന്ന്. ശരി, ഇപ്പോൾ ബൈനറി വാല്യൂ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇൻക്രിമെന്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? വണ്ണും സീറോസും മിക്സ് ആയി വരുന്ന പോർഷനിൽ അവസാനത്തെ വണ്ണിന്റെ ബിറ്റ് വാല്യൂ എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. 32 ആണ് വരുന്നത് അല്ലേ. ഇൻക്രിമെന്റ് വാല്യൂ ലഭിച്ച സ്ഥിതിക്ക് നമുക്ക് ഏതൊക്കെ നെറ്റ്വർക്കുകൾ ഇവിടെ വരും എന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാനിവിടെ ആദ്യത്തെ നെറ്റ്വർക്ക് എഴുതുന്നു. 192.168.1.0 സെക്കൻഡ് നെറ്റ്വർക്ക് 192.168.1.32 അല്ലേ, കാരണം ഇൻക്രിമെന്റ് വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്തു. അടുത്ത നെറ്റ്വർക്ക് 192.168.1.64 നെക്സ്റ്റ് നെറ്റ്വർക്ക് വരുന്നത് 192.168.1.96 അടുത്ത നെറ്റ്വർക്ക് 192.168.1.128 ഇതിങ്ങനെ 32 വെച്ച് കണ്ടിന്യൂസ് ആയി പോകും അല്ലേ. ശരി, ആദ്യത്തെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐ പി എന്തായിരിക്കും? 192.168.1.31 എന്നായിരിക്കും അല്ലേ. അടുത്ത നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐ പി അഡ്രസ് 192.168.1.63 എന്നായിരിക്കും. മൂന്നാമത്തെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐ പി 192.168.1.95 എന്നായിരിക്കും. നാലാമത്തെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐ പി 192.168.1.127 എന്നായിരിക്കും അല്ലേ. സോ ഈ കമ്പ്യൂട്ടറിന് അസൈൻ ചെയ്തിരിക്കുന്ന ഐ പി അഡ്രസ് ഈ നാലാമത്തെ നെറ്റ്വർക്ക് റേഞ്ചിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആർക്കെങ്കിലും നോട്ടീസ് ചെയ്യുവാൻ സാധിച്ചോ എന്നറിയില്ല. ഐ പി അഡ്രസ് എല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് ഐ ഡിയും ബ്രോഡ്കാസ്റ്റ് ഐ ഡിയും ഒരു ഡിവൈസസിലും കോൺഫിഗർ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നത് അല്ലേ. നിങ്ങൾ ആ ഒരു കാര്യം ഓർക്കുന്നുണ്ട് എന്ന് തന്നെ കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. സോ ഇവിടെ നാലാമത്തെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് ഐ പി വരുന്നത് 192.168.1.127 എന്നതാണ്. ഈ ഐ പി അഡ്രസ് ആണ് ഈ കമ്പ്യൂട്ടറിൽ അസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടറിന് മറ്റു കമ്പ്യൂട്ടേഴ്സുകളുമായി അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിൽ യാതൊരു കണക്ടിവിറ്റിയും ഇല്ലാതെ പോയത്. സോ ഈ ഐ പി അഡ്രസ് ഇവിടെ നിന്നും റിമൂവ് ചെയ്ത് ഇതേ റേഞ്ചിൽ വരുന്ന മറ്റേതെങ്കിലും ഐ പി അഡ്രസ് ഇവിടെ നൽകി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായ ഒരു ട്രബിൾ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. എക്സാം ലെവലിലും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു ഐ പി അഡ്രസ് അവർ തരും, എന്നിട്ട് പറയും ഈ കമ്പ്യൂട്ടർ ഈ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ആകുന്നില്ല എന്ന്. സോ നമ്മൾ ഫൈൻഡ് ചെയ്യണം എന്താണ് ഇവിടെ പ്രോബ്ലം വരുന്നതെന്ന്. ഈ ഒരു സിനാരിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.